بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ആദരണീയരായ മുഅ്മിനീങ്ങളെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റിന്റെ മഹത്വം നിങ്ങൾക്ക് പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ധാരാളം ചികിത്സാവിധികൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വളരെ സിമ്പിളായ ഒരു ചികിത്സാവിധിയാണ് മഹത്തായിരിക്കുന്ന ഒരു കലിമത്ത്. കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണെന്ന് മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ, നീ ദുനിയാവിൽ നിന്ന് വിട്ടുപിരിയുന്ന സമയത്ത് അല്ലാഹുവിന്റെ ദിക്ര് കൊണ്ട് നാവ് നനഞ്ഞുകൊണ്ട് ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോകലാവുന്നു എന്നാണ്. പല സ്വഹാബികളും ഞങ്ങൾക്ക് പ്രായാധിക്യത്താൽ ചില ചില കർമ്മങ്ങളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോൾ അവർക്ക് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത പ്രധാനപ്പെട്ട ദിക്റാണ്. ഏതാണ് ആ ദിക്ർ? ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹി അൽ അലിയ്യുൽ അളീം എന്നും കൂട്ടാം. ചില ഹദീസുകളിൽ അങ്ങനെയും വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതാകുന്നു എല്ലാ സംഗതികളും. ഏതൊരു തിന്മയെ തൊട്ട് വിട്ടു നിൽക്കാനും നന്മയിലേക്ക് അഭിരമിക്കാനും അല്ലാഹുവിന്റെ കഴിവ് കൊണ്ടല്ലാതെ ഒന്നും കഴിയുകയില്ല. അല്ലാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു പരമോന്നത ശക്തിക്കും കഴിവില്ല എന്നുള്ള ഏകദൈവ വിശ്വാസം അഥവാ കലിമത്തു തൗഹീദ്, അതിനെ അരക്കെട്ടുറപ്പിക്കുന്ന ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത്. മനുഷ്യന്റെ ഇഹപര വിജയത്തിന് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് കാരണമാകുമെന്ന് പല ഹദീസുകളിലും നിന്നും നമുക്ക് കാണാൻ സാധിക്കും. മഹാന്മാരായ സ്വഹാബത്തിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി കൊണ്ട് ഓരോരുത്തരുടെയും പേര് വിളിച്ചുകൊണ്ട് ഈ ദിക്ര് പഠിപ്പിച്ചിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് അലാ അദുല്ലുക അലാ കലിമത്തിൻ ഹിയ കൻസു മിൻ കുനൂസിൽ ജന്ന ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസിലാണ്. അല്ലയോ അബ്ദുല്ലാഹി ഇബ്നു ഖൈസേ, സ്വർഗത്തിലെ നിധികളിൽ ഒരു നിധിയായ ഒരു വാക്ക് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് പഠിപ്പിച്ചു കൊടുത്തതായി ഹദീസിൽ കാണാം. മറ്റൊരു ഹദീസിൽ മഹാനായ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അക്സിർ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവ്വ ഇല്ലാ ബില്ലാ ഫഇന്നഹാ കൻസു മിൻ കുനൂസിൽ ജന്ന. അല്ലയോ അബി ഹുറൈറ, തങ്ങൾ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന ദിക്ര് ധാരാളം വർദ്ധിപ്പിക്കുക, അത് സ്വർഗനിധികൾപ്പെട്ട ഒരു നിധിയാണ്. മഹാന്മാരായിരിക്കുന്ന പല സ്വഹാബത്തിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദിക്ര് പ്രത്യേകമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ദിക്റിനെ വല്ലാതെ വർദ്ധിപ്പിക്കുക. മഹത്തുക്കളായ സ്വഹാബത്ത് ഇതിന്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് ധാരാളം ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായിരിക്കുന്ന ഖൈസ് ബിനു സഅദ് റളിയല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് നടന്നു പോകുമ്പോൾ അവിടുന്ന് കാലുകൊണ്ട് എന്നെ തട്ടിയിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ കാലുകൊണ്ട് തട്ടി എന്നിട്ട് പറഞ്ഞു, സ്വർഗത്തിലെ വാതിലുകളിൽപ്പെട്ട ഒരു വാതിൽ ഒരു വാക്ക് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ? ഞാൻ പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. ഒരിക്കൽ മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല ഇസ്റാഅ് നടത്തിയല്ലോ.
മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രായേൽ രാത്രി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടി. ഉടനെ മഹാൻ അവർക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, മൻ മഅക്കയ ജിബ്രീൽ, അല്ലേ ജിബ്രീൽ എന്നിവരെ നിങ്ങളുടെ കൂടെയുള്ള ആൾ ആരാണ്? കാല, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അത്രേ ഹാദാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഫഖാലഹു ഇബ്രാഹിം, അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അത്രേ മുർ ഉമ്മതക, അല്ലയോ നബിയെ അങ്ങയുടെ ഉമ്മത്തികളോട് അങ്ങ് കൽപ്പിക്കുക, ഫല്യുകസിറു മിൻ ഖിറാസിൽ ജന്ന, സ്വർഗത്തിന്റെ ചെടികളൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി അവരോട് പറയുക, സ്വർഗത്തിൽ ധാരാളമായിട്ട് കൃഷി വർദ്ധിപ്പിക്കാൻ അവരോട് പറയുക. ഫഇന്ന തുർബതഹാ തഹൂറുൻ വ അർളുഹാ വാസിഅത്തുൻ, സ്വർഗത്തിന്റെ മണ്ണ് വളരെ ശുദ്ധിയുള്ളതാണ്, അതിന്റെ മണ്ണ് വിശാലതയുള്ളതുമാണ്, അതിന്റെ ഭൂമി വിശാലതയുള്ളതുമാണ്. കാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിശദീകരണം മഹാനായ ജിബ്രീൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, മാ ഖിറാസുൽ ജന്ന, സ്വർഗത്തിലെ കൃഷികൾ എന്താണ്? കാല, മഹാൻ പറഞ്ഞു, ലാ ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാ, സത്യവിശ്വാസി സ്വർഗത്തിൽ കിടന്നാൽ അവന് എല്ലാം അല്ലാഹു അനുവദനീയമാക്കി കൊടുക്കും, അവിടെയുള്ള കൃഷികളും കൈക്കനികളും ഒക്കെ അവൻ അനുവദനീയമാണ്. അതിന് അവൻ ദുനിയാവിൽ സമ്പാദിക്കേണ്ടതുണ്ട്, ആ സമ്പാദ്യമാണ് ലാ ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാ. മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ ഇതിന് വേറെയും ഒരുപാട് പ്രത്യേകതകൾ അവരുടെ കിതാബുകളിലേക്ക് പെടുത്തിയിട്ടുണ്ട്. മഹത്തുക്കൾ പറയുന്നു, ഫമൻ ഖാല ലാ ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാ ولا منجا من الله الا اليه كشف عنه 70 بابا من ضر ادناه الفقر لا حول ولا قوه الا بالله ان ആരെങ്കിലും പതിവായി പറഞ്ഞാൽ അവൻ 70 പ്രയാസങ്ങൾ അല്ലാഹു തആല നീക്കി കൊടുക്കും, അതിൽ ഏറ്റവും ചെറുതാണ് ദാരിദ്ര്യം. സുബ്ഹാനല്ലാഹ്, ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് വളരെ വലിയ ഒരു ഫായിദയാണ്, മുതൽക്കൂട്ടാണ്. തിർമുദി ഉദ്ധരിച്ച ഹദീസാണ് ഇത്. മഹത്തുക്കളായ പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്, എത്ര വലിയ പ്രയാസകരമായ കാര്യമാണെങ്കിലും ലാ ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാ ചൊല്ലുന്ന ആളാണെങ്കിൽ അത് അവന് എളുപ്പമായി തീരും, അള്ളാഹുവിന് എളുപ്പമാക്കി കൊടുക്കും. എത്ര വലിയ മല മറിച്ചിടുന്ന പണിയാണ് ഒരാൾ എടുക്കുന്നതെങ്കിലും ആ പണി അവൻ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. അവന്റെ ജോലിയാവട്ടെ, മറ്റെന്ത് കാര്യങ്ങളാവട്ടെ, അവന്റെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാവട്ടെ, അതിലൊക്കെ അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. ലാ ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാ ദവാഉൻ മിൻ തിസ്അതിൻ വ തിസ്ഈന ദാഇൻ ഐസറുഹാ അൽഹം. ലാ ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് പറയുന്നത് 99 രോഗങ്ങൾക്കുള്ള ശിഫയാണ്, അത് ഏറ്റവും ചെറുത് വിഷമമാണ്, ടെൻഷനാണ്. അപ്പോൾ ഏറ്റവും ചെറിയ ടെൻഷൻ എന്ന് പറയുമ്പോൾ ആ ടെൻഷനാണ് ഇന്ന് ഏറ്റവും വലുത് എന്ന് വിചാരിച്ച് അതിന് ഗുളികയും മരുന്നും ഒക്കെ കുടിക്കുന്നവർ, ആ ടെൻഷന് മാറാൻ വേണ്ടി പല ജാതി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ, അവർക്കൊക്കെ ഈ മരുന്ന് പരീക്ഷിക്കാവുന്നതാണ്. ലാ ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാ ഏറ്റവും നല്ല പ്രധാനപ്പെട്ട മരുന്നാണ്, ടെൻഷനുള്ള മരുന്നാണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കും. ടെൻഷൻ എന്ന് പറയുന്നത് രോഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുതാണെന്നാണല്ലോ. അങ്ങനത്തെ 99, അത് ചെറുതാണെങ്കിൽ അതിനേക്കാൾ വലിയ രോഗങ്ങൾ എത്രയുണ്ടായിരിക്കും? ആ രോഗങ്ങൾ മുഴുവനും അല്ലാഹു തആല ഈ ദിക്റിന്റെ ഫളൽ കൊണ്ട് അവന് ശിഫയാക്കി കൊടുക്കും എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു അടിമ അവന്റെ ഉടമസ്ഥനായ അവന്റെ യജമാനായ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ താഴ്മയോടുകൂടെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും ഈ ദിക്റു കൊണ്ടാണ്. ലാ ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാ, എന്റെ എല്ലാ കാര്യങ്ങളും എന്റെ എല്ലാ പ്രയാസങ്ങളും എല്ലാ സംഗതികളും ഒക്കെ അള്ളാഹു തആല നീക്കിത്തരാനും എനിക്ക് വിജയങ്ങൾ കിട്ടാനും എനിക്ക് എന്ത് കാര്യങ്ങളും സാധിച്ചെടുക്കാനും അള്ളാഹുവേ നിന്റെ കഴിവല്ലാതെ മറ്റൊന്നുമില്ല, ആ കഴിവ് കൊണ്ട് മാത്രമാണ് എനിക്ക് വിജയമുള്ളത് എന്നുള്ള ദിക്റിനെ അവൻ വർദ്ധിപ്പിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പദവികളും വർദ്ധിപ്പിച്ചു കൊടുക്കും എന്നുള്ളതാണ്. മാത്രമല്ല, ബാഖിയാത്തു സ്വാലിഹാത്ത് എന്നെന്നും അവന് നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതുമാണ് ലാ ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അതുകൊണ്ട് മുത്തുമുഅ്മിനീങ്ങളെ,
നമ്മളെപ്പോഴും ലാ ഹൗല വല ഖുവത്ത ഇല്ല ബില്ലാഹിൽ അലിയിൽ അദീം വർദ്ധിപ്പിക്കുക. ആഫത്തുകൾ തൊട്ട് കാവലാണ്, ഷൈത്താനെ തൊട്ട് കാവലാണ്, കുടുംബത്തിന് കാവലാണ്, ജോലിക്ക് കാവലാണ്, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കാവലാണ്. മാത്രമല്ല ഹിഫ്ദ് പഠിയാത്തവർ, ഖുർആൻ ഓതിയിട്ട് പഠിയാത്ത ആളുകൾക്ക് അവർക്കും ഇത് മതിയാകുമെന്ന് മഹാനായ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ പഠിപ്പിക്കുന്ന അബൂദാവൂദ് ധരിച്ച ഹദീസ് കാണുക. عن عبد الله بن ابي اوفى قال جاءه رجل الى النبي صلى الله عليه وسلم فقال اني لا استطيع ان اخذ من القران شيئا فعلمني ما يجزئني منه. നബിയെ, എനിക്ക് ഖുർആൻ അങ്ങനെ വല്ലാതെ പഠിയുന്നില്ല, പക്ഷെ ഖുർആൻ എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഖുർആൻ പഠിഞ്ഞില്ലെങ്കിലും എനിക്ക് അതിന് തുല്യമായിട്ട് വല്ലതും പഠിക്കാൻ കഴിയുമോ, വല്ലതും എനിക്ക് ചൊല്ലാനുണ്ടോ, അത് എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് നീ ചൊല്ലിക്കഴിഞ്ഞാൽ അത് നിനക്ക് ഖുർആനെ തൊട്ട് മതി, ഖുർആനെ തൊട്ട് മതി, നിനക്ക് ഖുർആൻ പഠിക്കുകയും ചെയ്യും. ഖുർആനെ കോതാൻ സാധിച്ചില്ലെങ്കിൽ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നിനക്ക് പ്രതിഫലമുണ്ട് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അബൂദാവൂദ് റളിയല്ലാഹു അൻഹു ധരിച്ച ഹദീസ്. അതുകൊണ്ട് മുത്തുമുമ്മിനീങ്ങളെ, നമ്മളെപ്പോഴും ഈ ദിക്റിനെ പതിവാക്കുക, മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക, നമ്മുടെ കുടുംബത്തിലുള്ള കുട്ടികൾക്കും മറ്റുമൊക്കെ പഠിപ്പിച്ച് എപ്പോഴും അത് ചൊല്ലുന്നവരായി നമ്മൾ മാറിയാൽ ദുനിയാവും ആഖിറവും നമുക്ക് പ്രകാശപൂരിതമാകും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.